മഹാഗുരുവിന്റെ ജീവിതത്തിലെ കർമ്മഭൂമിയിൽ പ്രസിദ്ധമാണ് ആലുവ അദ്വൈതാശ്രമം. മഹാഗുരുവിന്റെ സാന്നിധ്യത്തിൽ സർവമത സമ്മേളനത്തിന് സാക്ഷിയായ പുണ്യഭൂമി, പെരിയാറിന്റെ തീരത്തെ മനോഹരമായ ഭൂപ്രകൃതി. ദീർഘദർശനങ്ങൾ, ജ്ഞാനത്തിന്റെ സ്ഫുരണങ്ങൾ, എല്ലാത്തിനും സാക്ഷ്യം വഹിച്ച മണ്ണാണ് ആലുവ. കേരളത്തിന്റെ ഹൃദയസ്ഥാനം, ആത്മീയ പ്രവർത്തനങ്ങൾക്ക് മഹാഗുരു നേതൃത്വം നൽകിയ ഇരിപ്പിടം. ഹൃദയത്തെ നല്ലവണ്ണം സൂക്ഷിച്ചില്ലെങ്കിൽ അവരവരോടും മറ്റുള്ളവരോടും അനുകമ്പ ഉണ്ടാകില്ല. മഹാഗുരുവിന്റെ വചനങ്ങൾ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കും. മഹാഗുരുവിന്റെ ജീവിതം അത്ഭുത കാഴ്ചകളോടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കൊണ്ടേയിരിക്കും. സ്നേഹപൂർവം ഈ അധ്യായം സമർപ്പിക്കുന്നു. നിങ്ങൾ ദൃഢവിശ്വാസികളാണെന്നാണല്ലോ വാദം. നമുക്കൊരു സന്ദേഹം. എന്താണ് സ്വാമി അരുളണം? സ്ഥാവര വസ്തുവിലോ ജംഗമ വസ്തുവിലോ ഈശ്വരന്റെ ഇഷ്ടസ്ഥാനം? അത് പിന്നെ അത് സ്ഥാവര വസ്തുവില്ല. അപ്പോ ജംഗമ വസ്തുക്കളിൽ ദൈവമില്ലേ? അതിലും ഉണ്ട് സ്വാമി. അത് നാം മറന്നു. നമ്മെ ക്ഷണിച്ച് ആനയിച്ചു തന്നെ അതിനാണല്ലോ. അത് ശരിയാണ് സ്വാമി. തൃപ്പാദങ്ങൾ കൽപ്പിക്കുന്നതിനു മുമ്പ് ഇവരുടെ നിലപാട് കൂടി അറിയണ്ടേ? തൃപ്പാദങ്ങൾ കൽപ്പിക്കണം. ഇപ്പുറത്തിരിക്കുന്നവർക്ക് അവരെ ക്ഷേത്രത്തിൽ കയറ്റാൻ താല്പര്യമില്ല. നിങ്ങൾക്കോ? എന്നാ ഞങ്ങൾക്കും താല്പര്യമില്ല സ്വാമി. അക്കാര്യത്തിലൊഴിച്ച് മറ്റെല്ലാറ്റിലും ഭിന്നതയാ അല്ലേ? ആ സ്വാമി, വന്ന കാര്യം നടന്നില്ല, ഞങ്ങളുടെ വിഷയം എടുത്തില്ലല്ലോ. ഇനി നമുക്ക് പോകേണ്ട സമയമായി. അല്ല ഗുരു, പോവുകയാണോ? ഞങ്ങളുടെ തർക്കം തീർന്നില്ല. സ്വാമി, 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 ഞങ്ങളുടെ തർക്കം തീരാതെ സ്വാമി പോവരുത്. സ്വാമി പോവരുത്. സ്വാമി, ഇല്ലാത്ത തർക്കം എങ്ങനെ തീർക്കാൻ? പാവങ്ങളെ ക്ഷേത്രത്തിൽ കയറ്റാതിരിക്കാൻ നിങ്ങൾ യോജിച്ചില്ല, അതങ്ങ് തുടർന്നാ മതി. നിങ്ങളെ മറ്റാരും യോജിപ്പിക്കേണ്ടതില്ല. അങ്ങനെയല്ല, തൃപ്പാദങ്ങൾ ഇടപെട്ടാൽ ഞങ്ങളുടെ തർക്കം തീരാവുന്നതേയുള്ളൂ. അകന്നു മാറിയ മണൽക്കൂനകൾ അടുത്ത കാറ്റിൽ താനേ അടുത്തോളും. അതിന് പരസഹായം വേണ്ട. ഇനി നമുക്ക് ഒന്നിച്ചു നിന്ന് തൃപ്പാദങ്ങളാണ് നമുക്ക് ചേരണം. അവള് രാവിലെ എന്നെ മുത്തുമണിയുടെ പുറകെ ഓട്ടം തുടങ്ങിയതാ. മോളെ പഞ്ചമി, മോളെ, മോളെ, ശൂഷിക്കണം. ചേർന്നേക്കാളും വലിയ മരുന്നില്ല മോളെ. പാഠം കണ്ടാ പിന്നെ
അപ്പന് ഒരു വേദന അറിയില്ല. കലപ്പോണ്ടുള്ള മുറിവാണ്, എന്നാലും നീലി ഈ ഒരു മുറിവിനെ കരുതി ഞാൻ ഇവിടെ തന്നെ ഇരിക്കണമെന്നാ നീ പറയണത്? പണി മുടങ്ങിയ പിന്നെ അന്നം മുടങ്ങിയതിന് തുല്യ. തമ്പ്രാക്കളെ അറിയില്ല നിനക്ക്? ചേലത്തൊരു ചേലക്കരയിൽ കസവെങ്ങനെ പൂത്തണി തുമ്പി, ഉഴവക്കിലെ കൈതയ്ക്കെങ്ങനെ കൈനിറയെ പൊന്നും പണ്ടോ, കൊഞ്ചാതടി കൊഞ്ചടി തുമ്പി, തഞ്ചത്തിൽ പോരടി തുമ്പി, കൊഞ്ചാതടി കൊഞ്ചടി തുമ്പി, തഞ്ചത്തിൽ പോരടി തുമ്പി. എനിന്നൊരു കുയിലിനെ കണ്ട്, മരത്തേലിരുന്ന് എന്തോ പറയണ കേട്ട്. കുയിൽ എന്താ പറഞ്ഞേ? പറഞ്ഞല്ല മോളെ, കുയില് പാടിയതാ. കുയിൽ എന്താ പാടിയത്? അമ്മക്ക് അറിഞ്ഞൂടാ. അറിയാം, അമ്മക്ക് അറിയാം. പറഞ്ഞ കുയിൽ എന്താ പാടിയെന്ന്. മോളെ അമ്മോട് പിണങ്ങണതൊന്നും തേവർക്ക് ഇട്ടാവൂല. തേവർക്ക് ഇട്ടില്ലാത്തൊന്നും എന്നെ മോള് ചെയ്യരുത്. എന്നാ പറഞ്ഞ കുയിൽ എന്താ പാടിയേ? കുയില് പാടിയതല്ല, പാർത്തിച്ചല്ലേ. കിളികള് മുതല് മൃഗങ്ങള്, എന്തിന്? ഭൂമിയില് ഓരോ ജീവികളും സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കും. പാർത്ഥനാണ് നമുക്ക് എല്ലാം കിട്ടും അമ്മ. പാർത്ഥന ഒരു വാതലാ മോളെ. നമ്മുടെ ചിന്തകളെ ദുഷിപ്പിക്കണ എന്തിനേ? പുറത്ത് കളഞ്ഞ് പുതിയൊരു ലോകത്ത് കയറാൻ നമ്മളെ സഹായിക്കണതാണ് പാർത്ഥന. പാർത്ഥനയുടെ ഭാഷ തന്നെ വേറെയാ. നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പിന്നെന്താ അപ്പന്റെ കാലം മുറിഞ്ഞ? പാർത്ഥനോണ്ട് പറ്റാത്ത വേറെയും കാര്യങ്ങളുണ്ട് മോളെ, പക്ഷെ അതിനെയൊക്കെ വിദ്യ കൊണ്ട് നേടാം. വിദ്യ കൊണ്ട് നേടെങ്കി പിന്നെന്താ അമ്മ പഠിക്കാത്തെ? അപ്പനെ അമ്മേനെയും ഒന്നും പഠിക്കാൻ തമ്മയിച്ചില്ല. ആരാ തമ്മയിക്കാന്ന്? വായുന്നൊരു തമ്പ്രാക്കള്. ഏനെ പഠിക്കണം, ഏൻ പഠിക്കും. എന്റെ മോള് പഠിക്കണം, പഠിച്ച് വലിയ ആളാവണം. ഇരുട്ടിന്ന് വെളിച്ചത്തേക്കുള്ള ദൂരമാണ് വിദ്യയെന്ന് മോള് മാളോർക്ക് കാട്ടിക്കൊടുക്കണം. പരിഹാസച്ചിരി, ആരാണ് നീ? ആദ്യം നീ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്ത, എന്നിട്ടാവാം ബാക്കി. ഇന്നുവരാരും ചോദിക്കാത്ത ചോദ്യം, ഞാൻ മാടൻ, ഇവരുടെ ദൈവം.
ഓ, അപ്പോ സാക്ഷാൽ മാടനോ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ആയി, മനസ്സിലായി. ഇരുകാലിയാണെന്ന് മനസ്സിലായി. ഇരുകാലിയോ? ഇരുകാലല്ലേ ഉള്ളൂ. അരുത്, ഇങ്ങനെയൊന്നും നിങ്ങൾ ഇദ്ദേഹത്തോട് സംസാരിക്കരുത്. ദേവരാണ് ദേവര്. വേണ്ട, ഇവർക്കെന്നെ ഇനിയും ശരിക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായി, ശരിക്കും മനസ്സിലായി. പരിഹസിക്കുകയാണോ? ഒരിക്കലും അല്ല. ഞാൻ എന്തിനു പരിഹസിക്കണം? എന്നെ പരിഹസിച്ചവർക്കെല്ലാം എന്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. പല പരീക്ഷകളും എനിക്കറിയാം. അറിയാവുന്ന പരീക്ഷകളിലെല്ലാം ജയിച്ചോ? എന്റെ പരീക്ഷകളിൽ പലരും പെട്ടുപോയിട്ടുണ്ട്, പലരും ആദിശയിച്ചിട്ടുണ്ട്. അറിയാവോ? ഓഹോ, അങ്ങനെയോ? അപ്പോ ആള് ചില്ലറക്കാരനല്ല. വിശ്വാസം ആയില്ലെന്ന് തോന്നുന്നു. കാണുന്നു, എന്റെ പരീക്ഷകൾ വല്ലതും കണ്ടാൽ കൊള്ളാം. പക്ഷേ വലിയ പരീക്ഷകൾ വേണ്ട, ചെറുത് മതി. ചെറുതോ വലുതോ രണ്ടായാലും ഞാൻ തയ്യാർ. എന്ത് വേണേലും ചോദിക്കാം, എന്തും തരും. വായിലെ പല്ലൊന്ന് കണ്ടാ മതി. പല്ലോ? എന്താ, വായിൽ പല്ലില്ലേ? എന്തും തരുമെന്ന് പറഞ്ഞിട്ട് പല്ല് പോലും കാണിച്ചു തരാൻ പറ്റാത്ത ആളാണെന്ന് അറിഞ്ഞില്ല. സാരമില്ല, സ്വയം അവസാന വാക്കെന്നും എനിക്കെല്ലാം സാധിക്കുമെന്നും ആര് ഭാവിക്കുന്നുവോ അവർക്കൊരു തിരിച്ചറിവ് നല്ലതാണ്. ഇനി നിങ്ങൾ തോൽക്കില്ല. എടി കൊയ്ച്ചി, നീത് മോയവൻ ഇപ്പൊ തന്നെ തീക്കോ? സാരില്ല, മോയവൻ കഴിച്ചോട്ടോ. നമുക്ക് ഒരുമിച്ച് മുത്തിയാപ്പാഴയുടെ കരയിൽ പോയി ഇല പൊട്ടിക്കാം. കഴിച്ചോ. അയ്യോ, എടി ഓടില്ല. മുത്തുമണി, മുത്തുമണി അവിടെ നിക്ക. അയ്യോ പോലെ നമുക്ക് എന്നും മരച്ചിനെയും ചേനയും ചേമ്പും മാത്രമല്ലേ ഉള്ളു. നമ്മുടെ മക്കൾക്കെങ്കിലും കൃഷി ചെയ്യണ നെല്ലിന്ന് ഒരു പറ്റ കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായാൽ മതിയായിരുന്നു. അധികം താമസിക്കാതെ എല്ലാം മാറും. നിമിത്തങ്ങൾ കണ്ടുപിടിങ്ങിന്ന് മനസ്സ് പറയണ്. സ്വാതന്ത്ര്യ അവകാശവും ഒരുപാട് നാളൊന്നും ആർക്കും പിടിച്ചു വെക്കാനാവൂല. ഇപ്പൊ നമുക്കൊരു രക്ഷകനുണ്ട്. നല്ല വേവുള്ള കാപ്പയാ. അതെ, പോകണ്ടേ, നേരം പോയി. ഞാൻ പോട്ടെ നീലി, ചെന്നിട്ട് വേണം മല്ലം ഉണ്ടാക്കാൻ. വർത്താനം പറഞ്ഞു, നേരം പോയതറിഞ്ഞില്ല. ശരി. ആ പഞ്ചമി, മോളെ പഞ്ചമി, മോളെ പഞ്ചമി, മതി കളിച്ചേ, ഇങ്ങോട്ട് കേറി വാ. എവിടെപ്പോയിരിക്കേ അവള്? മോളെ പഞ്ചമി, ഇവളിത് എവിടെ പോയി? എടി മുത്തുമണി, എടി മുത്തുമണി, മുത്തുമണി.
വീണ്ടും പോയ അതിനെ കൊണ്ട്. പെണ്ണിന് വീട്ടിൽ ഇരിക്കാൻ നേരമില്ല. ഒരു ദിവസം ഏന അതിനെ കേളുവാസാൻ വിൽക്കും. പത്താടിനെ തേക്കാൻ മുത്തുമണീനെ കൂടി തന്നേക്കാമെന്ന് ചോദിച്ചാ അന്ന് ഞാൻ കൊടുത്തില്ല. ഇനി ചോദിച്ച ഉറപ്പായും കൊടുക്കും. എന്റെ തേവരെ, ഇനി ആ മുത്തിയാലരുവി വരെ നടക്കണല്ല. പഞ്ചമി, എടി പഞ്ചമി, ഇല്ലാതെ അങ്ങ് ധ്യാനത്തിൽ നിന്ന് നേരത്തെ ഉണർന്നിരിക്കുന്നു. മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും? സ്വാമി, അങ്ങയുടെ ഈ ഭാവമാറ്റം അതൊരിക്കലും ഒരു ശുഭസൂചനയല്ല തരുന്നത്. പരീക്ഷണമാണ്, അനിവാര്യമായ പരീക്ഷണം. കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. സ്വാമി, അങ്ങയെ പരീക്ഷിക്കാൻ പാകത്തിന് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അടിയന് വ്യക്തമായില്ല. പ്രതിസന്ധി ഘട്ടം മുന്നിൽ വരികിലും തളരാതെ ഭാവിയിലേക്ക് നോക്കുകയാണ് വേണ്ടത്. വൈദ്യർക്കത് കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. നാം ഏതായാലും കുറച്ച് കിഴക്കോട്ട് നടക്കാൻ തീരുമാനിച്ചു. ഇത്തവണേ കാലവർഷം ചതിക്കുന്ന തോന്നണെ. നേരത്തോട് നേരമായി കാണുന്നില്ല. ആടിന് തീറ്റ പറിക്കാൻ പോയിരിക്കാന്ന് കരുതി കുറെ നോക്കി. പക്ഷേ എന്റെ പഞ്ചമി എന്ന് പോണ പോലെ ആടിന് തീറ്റ പറിക്കാൻ പോയിരിക്കാന്നാ വിചാരിച്ച്. പഞ്ചമി നോക്കാൻ നടത്തെല്ലാം നോക്കി. ഇനി മുത്തിയാപ്പുഴയിലെങ്ങാനും ഇല്ല. ചോടുറച്ച കാലം മുതൽ എന്റെ കൈ കിടന്ന് നീന്തൽ പഠിച്ചത് അവള്. മുത്തിയാപ്പുഴയ്ക്കൊന്നും അവളെ തൊടാൻ പറ്റൂല. ഓളെ പഞ്ചമി, പഞ്ചമി പഞ്ചമി മോളെ, മക്കളെ, മോളെ, പഞ്ചമി, 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 വേർപ്പുടൽ വാർക്കണ മണ്ണില് പൂണ്ടതാം കൈയും കലപേ കാറ്റ് തുള്ളണ കൂരയുണ്ടേ. എന്റെ മോളെ, എന്റെ മോക്ക് എന്തേലും പറ്റി ജീവിച്ചിരിക്കൂല. നീ സമാനപ്പെട്. കരയാണ്ടിരിക്കുന്നേലേത്തേർത്താൻ പറ്റൂല. അടുത്ത് നിൽക്കുന്നത് ഇഷ്ടമല്ല. മരയും പതയും വരണ കണ്ടില്ലേ? ഉക്കര വിഷമുള്ള ഏതോ ഒന്നാ. എല്ലാരും മാറി. എന്റെ മോക്കൊന്നുമില്ല. എന്റെ തേവരേ,
ആരും അടുത്തേക്ക് നോക്കി ഇട്ടില്ല. ഞാൻ തന്നെ ഉറക്കത്തി ഉമ്മ വയ്ക്കണത് അവക്ക് ഇഷ്ടമല്ല. ഇനി അവള് പരാതി പറയില്ലല്ലേ. അവള് എല്ലാരും എന്റെ കുടിയിൽ നിന്ന് പോണണ്ട. അവളൊന്ന് ഉറങ്ങിട്ട അവള് എന്റെ മോളെ രസിക്കാൻ.